We are going to start the class and we are discussing the poem Mothers Are Four. Okay. Mothers Are Four നുള്ള lesson തീർന്നില്ലേ? നമ്മൾ ആ പോയം കഴിഞ്ഞു. Answer this following നമ്മൾ എഴുതിയോ? Answer this following നമ്മൾ നോട്ടിൽ എഴുതിയോടോ? Yes, very good. Then write the rhyming pairs of the words in the poem. അതും എഴുതി കഴിഞ്ഞു. Then make sentences with these words. Make sentences with these words. അതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട വർക്ക് അല്ലേ? Make sentences with these words. Make sentences. അതെ, ഹോംവർക്ക് ആയിട്ട് തന്നാലോ? ഹോംവർക്ക് ആയിട്ട് തരട്ടെ ആ ക്വസ്റ്റ്യൻ? എന്തേ അലൻ മാത്യു? We love our parents, siblings and friends. And എന്ന് ഒരുമിച്ച് എഴുതണേ മക്കളെ. Okay, finished. We love our parents, siblings and friends. Next is share. Next word is share. Share. Share with the word in a sentence. I share my, I share my room, or I share this room with my sister. And which is the third one? Love. Here then it varayam. Love. Okay. എഴുതി കഴിഞ്ഞോ? ഓക്കെ, എഴുതിക്കോ. നെക്സ്റ്റ് വൺ ലവ്. LAUGH ലവ്. ജോയലെ മോനെ ക്ലാസ്സില് കേറാം, വൈകുന്നേരം 4 മണിക്ക് ക്ലാസ്സിൽ കേറാം. നിങ്ങൾക്ക് ആ സമയത്ത് ജോസിക്ക് ക്ലാസ് ഉണ്ടാവില്ല. 5th ക്ലാസ്സിൽ നിന്ന് 4 മണിക്ക് ക്ലാസ് ഉണ്ടാവില്ല. ഇപ്പൊ ഗ്രൂപ്പിൽ മെസ്സേജ് വിടുവേ. 4 മണിക്ക് ക്ലാസ്സിൽ കയറണം കേട്ടോ ജോയലെ. ഓക്കെ, ലാഫ് വെച്ചിട്ട് എഴുതിക്കോ. ഇറ്റ് ഈസ് നോട്ട് good manners, it's not good manners to laugh at someone, when they made mistakes. It is not good manners to laugh at someone when they made mistakes. മറ്റുള്ളവർ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ കിടന്ന് അവരെ കളിയാക്കി കൊണ്ട് ചിരിക്കുന്നത് നല്ല സ്വഭാവമല്ല. That's not good manners to laugh at someone when they made mistakes. Okay. ഇതാ ഫാത്തിമ, നാമണി, മഹേഷ്. നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടോ എങ്കിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് മാത്രമേ ഇരുന്നാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യും. കേട്ടല്ലോ, വീഡിയോ ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടിയില്ല. ഓക്കെ, ദെൻ വിച്ച് ഈസ് ദ നെക്സ്റ്റ് വൺ? ലാസ്റ്റ് വൺ ജോക്ക്. ഇത് കുറച്ച് വലിയ സെന്റൻസ് ആണ്, എഴുതിക്കോ. Thank you.
എന്തേ ആവണി? മിസ്സേതാണ് മിസ് ഇപ്പൊ പറഞ്ഞത്? ലോഫ്. ലോഫ് വെച്ചിട്ടൊരു സെന്റൻസ്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് മാനേഴ്സ് ടു ലോഫ് അറ്റ് സമ്മൺ വെൻ ദേ മെയ്ഡ് മിസ്റ്റേക്സ്. ഇത് നമ്മൾ ഈ വേർഡ്സ് ലവ്, ഷെയർ, ലാഫ് തുടങ്ങിയ വേർഡ്സ് സെന്റൻസ് ആക്കി എഴുതുകയാണ്. ഓക്കെ, പേജ് നമ്പർ 50 ലാസ്റ്റ് വൺ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ? Yes. കണ്ടു. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് ഉണ്ടായിട്ടാ മിസ്സിന്റെ. ഉണ്ടായിട്ടേ? യൂട്യൂബിൽ ക്ലാസ്സിൽ കണ്ടില്ലേ? കണ്ടിനി. ടീച്ചറ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിപ്പിച്ച് എഴുതി. ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കഴിഞ്ഞിട്ട് ടീച്ചർ എന്തോ എഴുതിപ്പിച്ചല്ല. ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കഴിഞ്ഞിട്ട് റൈമിംഗ് വേർഡ്സ് എഴുതിച്ചേ. അത് നോട്ടിലേക്ക് എഴുതണം. അത് നോട്ടിലേക്ക് എഴുതണം. ഇല്ല, അവിടെ തന്നെ എഴുതിയാലും മതി. റൈമിംഗ് വേർഡ്സ് തന്നെ എഴുതാൻ പറ്റില്ലേ? എഴുതാൻ പറ്റുമല്ലോ. സ്പീഡാക്കിക്കോ. ഇത് എഴുതി കഴിഞ്ഞാ സ്പീഡാക്കിയാവണി. മ്യൂട്ട് ചെയ്തോ. ഓക്കെ, നെക്സ്റ്റ് ജോക്ക്. 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 ജോക്ക് വെച്ചിട്ട് എങ്ങനെ എഴുതാം? ഐ ജസ്റ്റ് മെന്റ് ഇറ്റ് ആസ് എ ജോക്ക്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടാകുമ്പോൾ ബാക്കിയുള്ളവർക്ക് സങ്കടമാകും നമ്മൾ. പക്ഷെ അതൊന്നും സീരിയസ് ആയിട്ട് ഉദ്ദേശിച്ചതേ ആയിരിക്കില്ല അല്ലേ. നമ്മൾ ചിലപ്പോൾ ജോക്ക് പറഞ്ഞതായിരിക്കും. ഇപ്പം നമുക്ക് എങ്ങനെ പറയാം, യ്യോ ഞാനത് തമാശ പറഞ്ഞാണ്, എനിക്കത് ഹട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് പറയാം അല്ലേ. ഐ ജസ്റ്റ് മെന്റ് ഇറ്റ് ആസ് എ ജോക്ക്. യു ക്യാൻ റൈറ്റ് ഐ ജസ്റ്റ് മെന്റ് ഇറ്റ് ആസ് എ ജോക്ക്. ഐ ജസ്റ്റ് മെന്റ് ഇറ്റ് ആസ് എ ജോക്ക്. ആവണി പിന്നെ വീഡിയോ ഓഫ് ചെയ്ത. ആരോടാണ് ഈ പറയുന്നത് ഞാൻ? ഐ ജസ്റ്റ് മെന്റ് ഇറ്റ് ആസ് എ ജോക്ക്. ഞാനൊരു തമാശയായിട്ട് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ജോമലും ജുവലും എഴുതുന്നില്ലേ? ആദിത് കെ വി എഴുതുന്നില്ലേ? ടോഷിൻ. ഓക്കെ, ഓക്കെ, എഴുതി കഴിഞ്ഞു എല്ലാവരും. Finished? Have you finished this one? Yes. No. Then make it fast, Rilu. അലൻ മാത്യു ഇവിടെ എന്താ പണിയെടുക്കുന്നത്? അലൻ കുത്തി വരച്ചിടുന്നുണ്ട് ബോർഡില്. സ്പീഡിൽ എഴുതിയേ. Okay, that's enough. കഴിഞ്ഞില്ല എഴുതിയിട്ട്? ഇത്രയും സമയം വേണോ എഴുതാൻ? വേണ്ടല്ലോ. Okay, then next നോക്കിക്കോ. Next page. Page number 51. Page number 51. നോക്ക. നിങ്ങൾ സ്പീഡിൽ എഴുതണ്ടേ, ക്ലാസ് ആ കുറച്ച് സമയമല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, ഒരു കാര്യം ചെയ്ത് ഞാൻ ഒന്നുകൂടി കാണിക്കുക. എഴുതാത്തവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. കേട്ടറിയില്ലോ, അമ്മേനോടൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറയാം.
എന്താ ബെനീറ്റ? ബെനീറ്റ, വാട്ട് ആർ യു ഡൂയിങ് ദേർ? ബെനീറ്റ, എന്താ ഈ പണിയെടുക്കുന്ന അവിടുന്ന്? Don't repeat it, okay? Page number 51 nokka. Some words go together like tummy aches, bake a cake. Fill in the blanks with the words that go with the underlined words. Choose from the box. Taale kochu sentence koduthirundalle, there we can see there are 5 sentences at the and we have to fill that blanks with the words from that box. Aa box il koduthirikkunna words ubayogichu അവിടെ ബ്ലാങ്ക്സിലുള്ള അവിടെ തന്നിരിക്കുന്ന സെന്റൻസിൽ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാം. ഓക്കെ, നോക്കാം. ഷിംപി, ഷിംപി ഫെൽ ഡാഷ് അറ്റ് 9 o'clock. ഫെല്ലിന്റെ കൂടെ അവിടെ ഏത് വേർഡാ വരിക ബോക്സിന്ന്? വൈപ്ഡ് ആണോ, ആൻസർ ആണോ, പുഷസ് ആണോ, അസ്ലീപ് ആണോ, ലോഫ്ഡ് ആണോ? ഷിംപി ഫെൽ അസ്ലീപ്. യു കെൻ റൈറ്റ് അസ്ലീപ്. ഫെല്ലിന്റെ കൂടെ അവിടെ വരുന്നത് അസ്ലീപ് ആണ്. സ്ലീപ്, അസ്ലീപ്. എഴുതു മോളെ, എ എസ് എൽ ഇ ഇ പി. എന്റെ ആദ്യത്തെ അമ്മേനെ വിളിക്കുന്നത് എഴുതിയേ, ആദ്യത്തെ എഴുതിയ അവിടെ പേജ് നമ്പർ 51 ഫസ്റ്റ് വൺ, അസ്ലീപ്. എ എസ് എൽ ഇ ഇ പി. ടോഷൻ എഴുതിയോ? Shimpi fell asleep at 9 o'clock. Second one, my mother dashed the swing. Swing inde kude avade aa box il ninnu edu vada vera, edu vada vera swing inde kude? Swing varana enda unnyal aanu alle, amma enda cheynathu unnyal push cheyileynathu. So you can write pushing, sorry, pushes. My mother pushes the swing. My mother pushes the swing. Then third one, please dash the telephone. Telephone de kude avade edu vada vera box ennum? You can write answer. Answer. Telephone answer ayidunnalle parayalle. Please answer the telephone. Please answer the telephone. You can write answer. Write answer. A N S W E R. Joel, pencil vaayil edutha. Answer. Fourth one, Tina's mother dash at her joke. Joke parnne nammal endha cheyya? ചിരിക്കുക ചെയ്യ അല്ലേ. സോ റൈറ്റ് ലോഫ്ഡ്. ടിനാസ് മദർ ലോഫ്ഡ് അറ്റ് ഹെർ ജോബ്. ടിനാസ് മദർ ലോഫ്ഡ് അറ്റ് ഹെർ ജോബ്. ടിനാസ് മദർ ലോഫ്ഡ് അറ്റ് ഹെർ ജോബ്. ദെൻ ഫിഫ്ത് വൺ, ലാസ്റ്റ് വൺ, രാഹുൽസ് മദർ ഡാഷ് ഹിസ് ടിയേഴ്സ്. രാഹുൽസ് മദർ ഡാഷ് ഹിസ് ടിയേഴ്സ്. വൈപ്ഡ് മീൻസ് തുടയ്ക്കുക. വൈപ്ഡ്. You have to write wiped. Ezhuthiyarillu, ezhuthiyarillu abe rilu ezhuthiyo? Yes, wiped. The next, let us learn grammar. Njan ningade paper nokki, exam paper nokkittunde ta, ellade exam sheets njan nokkittunde. അപ്പൊ എല്ലാവർക്കും അറിയാലോ നിങ്ങളുടെ മാർക്ക്, നിങ്ങൾ എഴുതിയതിനനുസരിച്ച് അറിയാലോ. എഴുതാത്ത കുറെ ആൾക്കാരും ഉണ്ട് ഇവിടെ. ഓക്കെ, ഞാൻ മാർക്ക് പറയുന്നില്ല. ഇപ്പൊ നോക്കാം, ലെറ്റ് അസ് ലേൺ ഗ്രാമർ. നെക്സ്റ്റ് നോക്കാം, ദ ടെൻസ് ഓഫ് എ വെർബ് ടെൽസ് അസ് ടൈം ഓഫ് ആൻ ആക്ഷൻ. ദ ടെൻസ് ഓഫ് എ വെർബ്. ടെൻസ് മീൻസ് വാട്ട്? ടെൻസ്. Tense means kaalangal. Tense malayalam vada endana kaalam. Tense means kaalam. Okay, the tense of a verb tells us the time of act, time of an action. Appa namak etra tense undu nariyo? There are 3 tenses. 3 tenses undu. Edekkana? One, simple, simple present.
പ്രസന്റ് ടെൻസ്, സിമ്പിൾ സിമ്പിൾ അവിടെ നിൽക്കട്ടെ. പ്രസന്റ് ടെൻസ് ഒന്നാമത്തെ ഏതാണ് നിത ഫാത്തിമ? പ്രസന്റ് ടെൻസ്. പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ, ഇന്ന്, ഈ സമയങ്ങളിൽ നടക്കുന്നത്. പ്രസന്റ് ടെൻസ്. ഓക്കേ, മനസ്സിലാവുന്നുണ്ടോ? പ്രസന്റ് ടെൻസ് ഒന്നാമത്തേത്, പ്രസന്റ് ടെൻസ്. നെക്സ്റ്റ് വൺ പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞ കാര്യങ്ങൾ, ഭൂതകാലം. പ്രസന്റ് ടെൻസ് പറഞ്ഞാല് വർത്തമാനകാലം, അതായത് ഇപ്പൊ നടക്കുന്ന കാര്യം. ഹി ഡ്രിങ്ക്സ് വാട്ടർ, അവൻ വെള്ളം കുടിക്കുന്നു, ഇപ്പൊ നടക്കുന്ന കാര്യമാണ് അല്ലെ. ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. സിദ്ധാന്തെ, എന്താ ഈ എഴഞ്ഞഴഞ്ഞ് കളിക്കുന്നത്? സിദ്ധാന്ത്, കെലിസൺ ഹിയർ, ഇവിടെ ശ്രദ്ധിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്ന് ടെൻസ് ഉണ്ട്. ഏതൊക്കെയാണ് മൂന്ന് ടെൻസസ്? ഒന്നാമത്തേത് പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിന്റെ മലയാളം എന്താ? വർത്തമാനകാലം. പ്രസന്റ് ടെൻസിന്റെ മലയാളം വർത്തമാനകാലം, അതായത് ഇപ്പോ നടക്കുന്ന കാര്യം. അവൻ വെള്ളം കുടിക്കുന്നു, അവൾ പഠിപ്പിക്കുന്നു, ഷി ടീച്ചേഴ്സ്. ഓക്കേ, ഷി റൈറ്റ്സ്, അവൾ എഴുതുന്നു അല്ലേ. സഫ, എന്തേ? ഭൂതകാലം എന്നല്ലേ മിസ് പറഞ്ഞത് അല്ലേ? ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ വന്ന പ്രസന്റ് ടെൻസ്, വേറെ ബാക്കിയെല്ലാം മനസ്സൊന്ന് വിട്ടോ, എല്ലാം വിട്ടില്ലേ? ഇപ്പൊ നമ്മൾ പറയാൻ വന്നത് പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നും ഇല്ല നിങ്ങൾക്ക് ഇവിടെ, എന്നാലും പറഞ്ഞു തരുവാണ്. ഡേസ് കിട്ടട്ടെ. പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോ വർത്തമാന കാലഘട്ടം, ഇപ്പോൾ നടക്കുന്നത് എന്തോ അതാണ് എന്ത് വർത്തമാന കാലഘട്ടം എന്ന് പറയാ. എന്താണ് ജൂലിയറ്റ്? മിസ് ഇത് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നല്ലേ, പറഞ്ഞു തരുന്നല്ലേ നിങ്ങൾക്ക്. അതിന്റെ ഇടയ്ക്ക് വിളിച്ചോണ്ടിരിക്കാതെ ശ്രദ്ധിക്കേ. എന്തേ മിസ് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് കട്ട് ആവുന്നുണ്ട്, എത്ര റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും മോളെ, നോക്ക. അപ്പൊ പ്രസന്റ് ടെൻസ് വർത്തമാന കാലഘട്ടം ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയാണ്, കുറച്ച് കുട്ടികൾ അവിടുന്ന് കളിക്കാണ്. They plays. Or they play. She plays. Okay. അവൾ വെള്ളം കുടിക്കുന്നു. She drinks water. She drinks water. Got it. She teaches. അവൾ പഠിപ്പിക്കുന്നു. She writes. അവൾ എഴുതുന്നു. She sings or they sing. അവർ പാട്ട് പാടുന്നു. മനസ്സിലായോ? ഇത്രയും കാര്യം മനസ്സിലാക്കിയാ മതി. ഇനി പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലെ, അല്ലെ, അല്ലേ? ഫോർ എക്സാമ്പിൾ, എപ്പോഴും പറഞ്ഞിരുന്ന ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിക്കോ. ഇവിടെ തന്നെ ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മിസ് കാര്യമായിട്ട് നിങ്ങൾക്ക് കുഞ്ഞു മക്കളാണ്, എന്നാലും പറഞ്ഞു തരുവാണ്. നോക്ക, റൈറ്റ് എന്നുള്ളൊരു വെർബാണിത്, റൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ എന്ത് പറഞ്ഞു? പ്രസന്റ് ടെൻസിൽ എങ്ങനെ പറയാ? അവൾ എഴുതുന്നു എന്ന് എങ്ങനെ പറയാ? അവൾ ഒരു ലെറ്റർ എഴുതുന്നു എങ്ങനെ പറയാ? ഐ റൈറ്റ് ഓർ ഷീ റൈറ്റ്സ് എ, നോക്കിക്കോ, ഷീ റൈറ്റ്സ് എ letter. She writes a letter. Okay. ആരാ അൺമ്യൂട്ട് അല്ലാത്തത്? സഫയാണോ? She writes a letter. ഇതെന്താണ്? അവൾ ഒരു ലെറ്റർ എഴുതുന്നു. She writes a letter. അവൾ ഒരു ലെറ്റർ എഴുതുന്നു. റിലു ശ്രദ്ധിക്കുന്നില്ലേ? ഇപ്പൊ അപ്പുറത്ത് നടക്കുന്ന കാര്യമാണ്, ഇപ്പൊ നടക്കുന്ന കാര്യമാണ്, അവർ ലെറ്റർ എഴുതുന്നു. ഓക്കെ, റിലു ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നു, ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഫവാസ് ബുക്ക് നോക്കുന്നു. മനസ്സിലായോ? ഷീ റൈറ്റ്സ് എ ലെറ്റർ, അവൾ ഒരു ലെറ്റർ എഴുതുന്നു. ഇതേതാണ്? ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്, പ്രസന്റിൽ നടക്കുന്ന കാര്യമാണ്, വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമാണ്. സിമ്പിൾ പ്രസന്റ് ആയിട്ട്, സിമ്പിൾ പ്രസന്റൻസിൽ പറഞ്ഞത്, അതൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കും. ഇന്ന് നോക്ക, ഇനി അവള് കത്ത് എഴുതിന് എങ്ങനെയാ പറയാ? അതാവുമ്പോ
പാസ്റ്റ് ടെൻസിൽ പറയുന്ന കാര്യമാണ് അല്ലേ? പാസ്റ്റ് ടെൻസ് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യമാണ്, ഭൂതകാലഘട്ടമാണ്. ഭൂതകാലഘട്ടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങളാണ്. അവൾ ഒരു കത്ത് എഴുതി എന്നെങ്ങനെ പറയല് അല്ലേ? അവൾ ഒരു കത്ത് എഴുതി, അവളൊരു ലെറ്റർ എഴുതി, അതല്ലേ പാസ്റ്റ് ടെൻസ്? കഴിഞ്ഞ കാര്യമല്ലേ അല്ലേ? ഒരു ലെറ്റർ എഴുതിയത് കഴിഞ്ഞ കാര്യമല്ലേ? അവളൊരു ലെറ്റർ എഴുതുന്നു, ഇപ്പൊ നടക്കുന്ന കാര്യല്ലേ? She wrote a letter. Nida Fatima, chevil pencil idare. Nida, she wrote a letter. You can write she wrote a letter. She wrote a letter. Ippa vyathasam manasilayo? She writes a letter. Aval oru letter ezhuthunu. She wrote a letter. അവൾ ഒരു ലെറ്റർ എഴുതി. അത് കഴിഞ്ഞ കാര്യമാണ്, അതാണ് എന്റെ പാസ്റ്റ് ടെൻസ്. ഇനി മൂന്നാമത്തതാണ്, ഇപ്പൊ നിങ്ങൾ പ്രസന്റ് നിങ്ങൾ പഠിച്ചു, പാസ്റ്റ് നിങ്ങൾ പഠിച്ചു, ഇനി മൂന്നാമത്തതാണ് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി, ഭാവി കാലം. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാവി കാലം, അതായത് നടക്കാൻ പോകുന്നത്, നടക്കാൻ വേണ്ടി പോകുന്നതാണ് അല്ലേ? അതായത് അവൾ ഒരു കത്ത് എഴുതും. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു അവൾ ഒരു കത്ത് എഴുതുന്നു, അവൾ ഒരു കത്ത് എഴുതി, അവൾ ഒരു കത്ത് എഴുതും. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് അല്ലേ? ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം നമ്മൾക്കറിയോ ഫ്യൂച്ചറിനെ പറ്റിട്ട്? നോ, നമുക്ക് ഫ്യൂച്ചറിനെ പറ്റി പറയാൻ പറ്റുമോ? ഫ്യൂച്ചറിൽ നടന്ന കാര്യങ്ങൾ പറയാൻ പറ്റില്ല, നടക്കും എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അല്ലേ? ഇനി നാളെ സ്കൂള് തുറക്കുമെന്ന് നമുക്കറിയില്ല, സ്കൂള് തുറക്കാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ? അല്ല, എന്താ സിറ്റ് പ്രോപ്പർലി, നേരിടുന്നോ? ബെനീറ്റ വീഡിയോ ഓൺ ചെയ്തോ? അപ്പൊ എങ്ങനെ എഴുതുക അത്? ഷീ റോട്ട് എ ലെറ്റർ. ഇനി അവളൊരു ലെറ്റർ എഴുതുമെന്ന് ഭാവിയിൽ, അതായത് ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെ പറയാം? ഷീ വിൽ റൈറ്റ് എ ലെറ്റർ. ഹൗ കെൻ വി റൈറ്റ്? ഷീ വിൽ റൈറ്റ് എ ലെറ്റർ. ഗോട്ട് ഇറ്റ്? ഷീ വിൽ write a, she will write a letter. She will write a letter. Got it? She writes a letter, she wrote a letter, she will write a letter. Okay? She will write a letter, she writes a letter, she wrote a letter, she will write a letter. Avlo letter ezhudum. She wrote a letter. അവള് ലെറ്റർ എഴുതി. She writes a letter. അവള് ലെറ്റർ എഴുതുന്നു. അപ്പൊ മൂന്ന് ടെൻസ് മനസ്സിലായല്ലോ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നാ മതിയായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ട് പറഞ്ഞു തന്നാണ്. ഓക്കെ, ഉറക്കം വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഗ്രാമർ കേൾക്കുമ്പോ. ഓൾ സ്റ്റാൻഡ് അപ്പ്, ഓൾ സ്റ്റാൻഡ് അപ്പ്, ഓൾ സ്റ്റാൻഡ് അപ്പ്. Okay, just raise your hands. Hands down. Okay, sit down. Irunu ellavaru. Appa textbook lu nokikko, ningalkku appo idu manasilavan vendittu mathrana miss example adakkam parnanu. Namukku speed il class theerkkanadundu alle, oru paadille padikkan nokikko. അപ്പൊ ഇവിടെ പറഞ്ഞത് ദ ടെൻസസ് ഓഫ് എ വെർബ് ടെൽസ് അസ് ദ ടൈം ഓഫ് ആൻ ആക്ഷൻ. അപ്പൊ ഒരു സെന്റൻസ് ഇപ്പൊ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാകും? ഇത് പ്രസന്റ് ടെൻസ് ആണോ, പാസ്റ്റ് ടെൻസ് ആണോ, ഫ്യൂച്ചർ ടെൻസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ? ഇനി വേർബ്സ് ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം വൺ ടെൻസ് ടു അനദർ. ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് ടെൻസസ്, ദേ ആർ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. ദ സിമ്പിൾ പ്രസന്റ് ടെൻസ് സ്റ്റേറ്റ്സ് എ ഫാക്ട് ഓർ ടോക്സ് അബൌട്ട് എ ഹാബിച്വൽ ആക്ഷൻ. ശ്രുതി ലവ്സ് ഫ്ലവേഴ്സ്, പ്രേം ഡ്രിങ്ക്സ് കോഫി. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞത് ഹാബിച്വൽ ആക്ഷനെ കാണിക്കാൻ വേണ്ടിട്ടാണ്. ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാല് ദിവസവും നടക്കുന്ന ഒരു പ്രവൃത്തിനെ പറഞ്ഞാണ്. എന്ത്? സഫ, ആസിയത്തെ സഫ, വാട്ട് ആർ യു ഡൂയിങ് ദേർ? You are in the class, okay?
സ്റ്റോട്ടി പ്ലേ ടൈം. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് സ്റ്റേറ്റ്സ് എ ഫാക്ട് ഓർ ടോക്സ് അബൌട്ട് എ ഹാബിച്വൽ ആക്ഷൻ. ദിവസം നടക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നത് എന്ത്? ഹാബിച്വൽ ആക്ഷൻ. യു ക്യാൻ അണ്ടർലൈൻ ദാറ്റ് സെന്റൻസ്. Underline that sentence. Examples. ഇപ്പൊ ഞാൻ പറഞ്ഞു അല്ലേ, നേരത്തെ ഞാൻ പറഞ്ഞു, ഷീ റൈറ്റ്സ് എ ലെറ്റർ, ഷി ടീച്ചേഴ്സ്, ഇതെല്ലാം സിമ്പിൾ പ്രസന്റ് ആണ്, പ്രസന്റ് ടെൻസ് ആണ് ഞാൻ പറഞ്ഞു. അവിടെ കുറച്ച് എക്സാമ്പിൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ശ്രുതി ലവ്സ് ഫ്ലവേഴ്സ്. ശ്രുതി ലവ്സ് ഫ്ലവേഴ്സ്. പ്രേം ഡ്രിങ്ക്സ് കോഫി. പ്രേം ഡ്രിങ്ക്സ് coffee. They are the example for simple present tense. You can underline that also. ഇനി ഈ നോക്ക മക്കളെ, ഈ take the verbs which are in simple present tense. Simple present tense ലുള്ള വേർഡ്സ് ടിക്ക് ചെയ്യാം. ഓക്കെ, സഫയനോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. സഫ, ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാം മോളെ, കേട്ടാ. നെക്സ്റ്റ് നോക്കാം, ടിക്ക് ദ വേർഡ്സ് വിച്ച് ആർ ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വേർഡ്സ് ടിക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഫസ്റ്റ് വൺ ഒന്ന് നോക്കി വായിച്ചേ, ഒന്ന് വായിച്ചു നോക്കിയേ മനസ്സില്. ഐ ബ്രാക്കറ്റിൽ ഗെറ്റ് ഉണ്ട്, got and I dash up early in the morning. I dash up early in the morning. I dash up early in the morning. Second one, the school assembly starts or started at 9 a.m. Third one, I always wear or wore clean clothes. Fourth one, the flight to Mumbai leaves at night. Fifth one, the next train was or is at 9 tomorrow. ഒന്ന് ചെയ്യാൻ പറ്റോ നോക്കി, നിങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കട്ടെ. Try to find out the answer. Try to find out the answer. First one, I dash up early in the morning. I get up early in the morning. First one ne tick ida. I get up early in the morning. I get up early in the morning. Get ana get ne tick ida itto Nihara. I get up early in the morning. Second one, the school assembly starts, not started. You have to take starts. The school assembly starts at 9 a.m. The school assembly starts at 9 a.m. Third one, I always wear or wore clean clothes. Wear. You have to take wear. Okay. I always wear clean clothes. First one. Then fourth one. The flight to Mumbai left or leaves at night. Leaves. Second one. Leaves. Leaves. Fifth one. The next train was or is at 9 tomorrow. Is. 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 Okay, that's enough. Thirnile. Ini let us write. Let us write. Taare. Take it as your homework. Jevin Jacob, sit properly. Muhammad Fawaz, turn on a video. Let us write and let us listen. Namukku skip cheyyada exam nu varuna question alla. Taarethu nokka. Let us listen. Let us listen le nokka. Sorry, let us write.
റൈറ്റ് ഫൈവ് സെന്റൻസസ് അബൌട്ട് യുവർ മദർ. യു ഹാവ് ടു റൈറ്റ് അബൌട്ട് യുവർ മദർ. നിങ്ങൾ നിങ്ങളുടെ അമ്മനെ കുറിച്ച് എഴുതുക. നിങ്ങളുടെ അമ്മ എങ്ങനെയാണെന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു അഞ്ച് സെന്റൻസ് എഴുതുക. യു ക്യാൻ യൂസ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ്. താഴെ തന്നിരിക്കുന്ന ബോക്സിലെ വേർഡ്സ് നിങ്ങൾക്ക് അതിനു വേണ്ടി യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്ത് പറഞ്ഞാലും ഈ ക്വസ്റ്റ്, ഈ ആൻസർ വായിപ്പിച്ചതിന് ശേഷം മാത്രമേ ക്ലാസ് എടുക്കുള്ളൂ. കേട്ടോ നിദാ ഫാത്തിമ, ആരും ഹോംവർക്ക് ചെയ്യാതെ വരണ്ട. റൈറ്റ് ഹോംവർക്ക്. ബെനീറ്റ, വേർ ആർ യു ബെനീറ്റ? ഓക്കെ, ഇൻ ദ ബോക്സ് വി ക്യാൻ റീഡ് ലവിംഗ്, ഇൻട്രസ്റ്റിംഗ്, ബ്യൂട്ടിഫുൾ, ഹെൽപ്, സ്മൈൽ, അണ്ടർസ്റ്റാൻഡ്. ഇതിൽ ഏതൊക്കെ ക്വാളിറ്റി നിങ്ങളുടെ അമ്മയ്ക്കുണ്ടോ അത് വെച്ചിട്ട് നിങ്ങൾ ഒരു അഞ്ച് സെന്റൻസ് തയ്യാറാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ ഗ്രാമർ ആണ് അല്ലേ. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നമുക്ക് ഇനി രണ്ട് മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. വി ക്യാൻ വൈൻഡ് അപ്പ് അവർ ക്ലാസ്. ഓക്കെ, ഷാൾ യു വൈൻഡ് അപ്പ് ദ ക്ലാസ്? ബൈ. ചാറ്റ് എല്ലാം വേഗം തരുന്നുണ്ട് എല്ലാവരും. ഹോംവർക്ക് എഴുതിട്ട് മാത്രം നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നാൽ മതിയേ. എനിക്ക് ദേഷ്യം വരുന്ന അറിയാലോ. ദെൻ ബൈ. പൊന്നു മക്കളേറ്റ ഹോംവർക്ക് എല്ലാം ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വാ.